ഇത് കണ്ടോ ഇങ്ങനൊരു സാധനം നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ വളരെ ഹാൻഡിയാ. ഓക്കെ, അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി മോര് കാച്ചാണേ. ഒരു പാൻ എടുത്ത് നമുക്ക് ആദ്യം അതിനകത്ത് ശകലം എണ്ണ ഒഴിക്കാം. അത് എണ്ണ ഒഴിക്കണ്ട കേട്ടോ, എപ്പോഴും ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി ഹെൽത്തി ആയിട്ടിരിക്കാൻ. നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, ചുമന്നുള്ളി നമുക്കിടാം. പക്ഷെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, ചൂട് സമയത്ത് ഞാൻ ചുമന്നുള്ളി യൂഷ്വലി യൂസ് ചെയ്യാറില്ല, പെട്ടെന്ന് ചീത്തായി പോകും മോര്. ഇതിനകത്ത് ഇപ്പൊ ഞാനൊരു ശകലം ഉലുവയും ഒരര ടീസ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട്, അതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പക്ഷെ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ നമ്മളതിനകത്തിട്ട് കടുകിട്ട് കൊടുക്കുക, രണ്ടു മൂന്ന് ഉലുവ ഇട്ട് കൊടുക്കുക, ശകലം ജീരകം ഇട്ട് കൊടുക്കുക, അതിനകത്തോട്ട് വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജീരകവും ഉലുവയും കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇത് വേണ്ടോ, അതിട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു തേറ്റി മുളക് പൊടി ഇടുന്നത് എനിക്കിഷ്ടവാ. പിന്നെ നമ്മൾ ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കണം. നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റൗ ചെറുതായിട്ടൊന്ന് ചൂടായി കുറച്ച് വെച്ചിട്ട് നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, മോര് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ബോട്ടിലിൽ കിട്ടും, സോ അങ്ങനത്തെ ബോട്ടിലാണ്, കുറച്ച് തിക്കാണ്. നമുക്ക് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു. ഇനി നമുക്ക് ചില ഉപ്പും കൂടെ പാകത്തിനിട്ട് കൊടുത്ത് നമുക്കിതിനെ ആവി വരുന്നു എന്ന് കാണുന്ന സമയമാകുമ്പോൾ നമുക്കതിനെ അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ചിലർ വത്തൽ മുളക് ഇടും, ചിലർ തേങ്ങ അരച്ച് മോരുകറി ഉണ്ടാക്കും, അങ്ങനെ പല രീതിയിൽ നമുക്ക് മോരുകറി ഉണ്ടാക്കാം. പക്ഷെ ഇത് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ പൊടിച്ചു ചേർക്കുന്നത് ജീരകവും ഉലുവയും മാത്രം. കടുക് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശകലം ഉലുവയും ജീരകവും ഇടുന്നുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി ഞാൻ ഇട്ടില്ല, ബിക്കോസ് ചൂട് സമയത്ത് പെട്ടെന്ന് ചീത്തായി പോകുമ്പോൾ ഇവിടെ, അതുകൊണ്ട് ഞാൻ ചുമന്നുള്ളി ഇട്ടിട്ടില്ല. നമ്മളുണ്ടല്ലോ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വല്ല ഫോൺ എടുക്കാനും വാട്സാപ്പൊക്കെ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും കണ്ടോ. സോ മോര് കറി റെഡി. പാകത്തിന് ഉപ്പുമുണ്ട്, അധികം പുളിയില്ലാത്ത മോരാണ് കണ്ടോ. സോ മോര് കറി റെഡി. നമുക്കൊരു രസത്തിന് മുകളിലോട്ടേ വേണമെങ്കിൽ കരിവേപ്പിലത് ഇങ്ങനെയൊക്കെ ഇടാം, ഒരു ഫോട്ടോ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ. സോ മോര് കറി ഈസ് റെഡി.